हलो गाइस वेलकम बैक टू अवर चैनल केएसडी गेमर നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇന്റർവ്യൂ എടുക്കാനാണ് ഇന്റർവ്യൂ എടുക്കുന്ന വേറെ ആരല്ല സോൾ ഗെയിമറിനെയാണ് സോൾ ഗെയിമറിന്റെ വീടും കാര്യങ്ങളൊക്കെ പട്ടാളി മെദൂമയാണ് നമ്മൾ പോകുന്ന വശങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം ചെറുക്കൻ ടുണൈറ്റ് അപ്ഡേറ്റ് കിട്ടുന്ന നല്ലൊരു യൂട്യൂബറാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് കടക്കാം ഗായ്സ് നമ്മൾ അവിടെ പോകുന്ന വഴിയാണ്
നമ്മുടെ ഒരു മാജിക് ക്യൂബിന്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ മാജിക് ക്യൂബ് ഒറ്റ ഒരു സ്ക്രീനിൽ തന്നെ ആക്കുന്ന ഒരു വീഡിയോ. സത്യം പറഞ്ഞാൽ അത് ഉള്ളത് പറയാല്ല, അതൊരു ഉടായ്പ വീഡിയോ ആയിരുന്നു. ഉടായ്പ വീഡിയോ ആയിരുന്നു, പക്ഷെ നമ്മൾ പോലും ഉദ്ദേശിച്ചില്ലാത്ത വയറലായി കിട്ടുമല്ലോ. പക്ഷെ എന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല് ആ ഒരു വീഡിയോ ഇട്ടതോടുകൂടി ആൾക്കാര് നല്ല രീതിക്ക് തന്നെ ഒരു ട്രിക്ക് മനസ്സിലാക്കി. എന്നുവെച്ചാ അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ ഉടായ്പ രീതിയിലാണ് ആ ഒരു വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ അപ്ലോഡ് ആക്കിയത്. പക്ഷെ കുറെ പേര് മാജിക് ക്യൂബും കാര്യങ്ങളൊക്കെ കിട്ടി. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറെ പേര് കിട്ടി, അത് കുറെ എനിക്ക് കമന്റ് ആയിട്ട് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. അവര് കിട്ടിയിട്ടുണ്ട്, നൈസ് അതെന്ന് വെച്ചാൽ നമ്മളെ വ്യൂസിനനുസരിച്ച വ്യൂസ് ഡൊണേറ്റ് അപ്ഡേറ്റിനെ കുറച്ചുകൂടി കിട്ടത്തുള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഡൊണേറ്റ് അപ്ഡേറ്റ്. ആ ഇനി 12 മണി കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിനകത്തോട്ട് എന്താണ് വരാൻ പോകുന്നത് കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡൊണേറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ കണ്ടന്റ് സെലക്ട് ആക്കിയത്. നാല് തീർച്ചയായിട്ടും കാണാം. അന്ന് നമ്മുടെ കൂടെ ഇന്ന് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം ടീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് കയറിയപ്പം തന്നെ നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് പറയുന്നതാണെങ്കിൽ നമ്മുടെ FFKIC എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഞാൻ ഇവരെ കണ്ടിട്ടുള്ള ഒരു പവർ ആയാലും എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ എന്തിനും നിന്നോളൂ അവര്. എന്ന് വെച്ചാൽ അവിടെ വലുപ്പമോ ചെറുപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല, വലിയ കുറ്റി പറഞ്ഞോ ചെറിയ കുറ്റി പറഞ്ഞോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല ഇന്നെന്ന് വെച്ചാൽ നമ്മുടെ FFKIC ഫൗണ്ടർ എന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മുടെ ഇക്കായിട്ടുള്ള നമ്മുടെ ഫോക്കസ് മൈനൊക്കെയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പം എന്തായാലും ഈ വീട് പിന്നീട് ഇരിക്കും വരുന്ന എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ആയിട്ടാവും. കൂട്ടുകാരായാലും പറയുകയാണെങ്കിൽ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എന്താ ഈ ഒരു കമ്മ്യൂണിറ്റി കയറി കഴിയുമ്പോഴത്തേക്കും കുറെ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ എല്ലാവരും കാണുമല്ലോ, ഇപ്പം സ്വന്തമായിട്ട് വീണ്ടും അടുത്ത് കുറെ ഫ്രണ്ട്സ് കാണുമല്ലോ, അതെല്ലാവരെയും കാണും. അതിപ്പം അടുത്ത് വെച്ച് പറയുകയാണെങ്കിൽ ആൻഡിൻ എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട് എനിക്ക്, പിന്നെ ആൻഡിനുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അക്കു ഉണ്ട്. അക്കു എന്ന് വെച്ചാൽ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അവ എല്ലാത്തിനും എന്റെ കൂടെ കാണും. ഇപ്പൊ ഓൺലൈൻ ഫ്രണ്ട് ആണെങ്കിലും അവ എല്ലാത്തിനും എന്റെ കൂടെ കാണുന്ന ഒരാളാണ് നമ്മുടെ അക്കു എന്ന് വെച്ചാൽ. ഇപ്പോഴും ഫ്രീ ഫയർ എടുക്കുന്നത്, പക്ഷെ ടൈം ഒന്നും കിട്ടാറില്ല. ഞാനിപ്പം ബിഫാം എന്ന് പറയുന്നൊരു കോഴ്സ് എടുത്തേക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഇപ്പം പരീക്ഷയും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി പരീക്ഷ അങ്ങനെ കുറെ പരീക്ഷ വരുന്നുണ്ട്. അപ്പൊ ഫ്രീ ഫയർ കളിക്കാൻ മെയിനായിട്ട് സമയം കിട്ടാറില്ല, പിന്നെ ഇടയ്ക്ക് വെച്ചൊന്ന് കളിക്കും. നമ്മളീ ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ കാണുന്നതെന്ന് ചോദിച്ചാല് ഞാൻ ഒരാളാണ് പഠിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഒരു സ്കൂളിന്റെ പേര് വെച്ചാൽ സെമ്പോൾസ് UPS എന്നാണ്, മെതുമേലാണ്, മെതുമേലാണ് സാർ. അപ്പം ഞാൻ ഇവിടാണ്ട് പഠിച്ചത്, 6 വഴി ഇവിടാണ്ട് പഠിച്ചത്. എന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു നെക്സ്റ്റ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മെയിനായിട്ട് വന്നത്. ഇതാണ് നമ്മുടെ സ്കൂളെന്ന് വെച്ചാൽ, അതാണ്ട് ഇപ്പോൾ സ്കൂളെന്ന് വെച്ചാല് വെച്ചാൽ ഇവിടെ ഉള്ള എല്ലാവർക്കൊക്കെ അറിയാമായിരിക്കും നമ്മൾ പഠിച്ച ഒരു സ്കൂളാന്ന് വെച്ചാൽ 6 പേര് നമ്മൾ ഇവിടെ ആണ് പഠിച്ചത്. വെച്ചാൽ നമ്മളിപ്പോ 6 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തന്നെ നൊസ്റ്റു നൊസ്റ്റു എന്ന് വെച്ചാൽ അമ്മാതിരി നൊസ്റ്റു ആണ് അടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചുറ്റിക്കാണാം ഈ സ്കൂളും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇവര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചുറ്റിക്കാണോ, അപ്പം അത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വെട്ടണം വരാം. ഇപ്പൊ നമ്മൾ 5ാം ക്ലാസ്സിലൊന്നും പഞ്ചായത്തില്ല, നമ്മള് CBSE ആയിരുന്നു. 5 വരെ CBSE ആയിരുന്നു, പിന്നെ 6ാം ക്ലാസ് തൊട്ടാ ഇവിടെ പഠിച്ചത്. എന്തായാലും എന്റെ കൂട്ടുകാരൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടാണ് നമ്മുടെ 5A BSCയും കാര്യങ്ങളൊക്കെ. അടിപൊളിയായിരുന്നു വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നല്ല സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. ഇവിടെ കാണിച്ചാലും പോകുന്നു വേറെ എവിടെയും കാണിച്ചില്ല. അതുകൊണ്ട് ഒരു നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് മാത്രമേ ഒരു എന്നുവെച്ചൊരു എന്തുവാ നമുക്ക് ഓർക്കാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, ചെറിയൊരു ബിൽഡിംഗ് പോലൊക്കെ ആയിരുന്നു. എന്തായാലും ഇവിടെ ഉച്ചയ്ക്ക് കഞ്ഞി വെച്ചിട്ടില്ലേ അറിയാം, ഉച്ചയ്ക്ക് സ്കൂൾ വിടുമെന്ന് അറിയാം. ഇപ്പം വീഡിയോ ചെയ്യുന്ന ക്ലാസ്സാണ് ഇത്. ഇത് എന്ന് വെച്ചാൽ നമ്മുടെ AAC നമ്മളെ പറഞ്ഞ 6 7 കഴിഞ്ഞിട്ടുണ്ട് പഠിച്ചത്.
അപ്പം അവിടെ ഏഴ് ഏഴ് ബി എസ് സി മൂന്ന് സെക്ഷൻ ആയിട്ട് എല്ലാ പോലെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഒരു ബോർഡ് വെച്ച് തിരിച്ചേക്ക് പോകാന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഇവിടെയൊക്കെയാണ് ഈ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ കെട്ടിയേക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് പശുവും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിൽ നമുക്ക് ഈ സ്കൂളിലേക്ക് പാലും കാര്യങ്ങളൊക്കെ കൊണ്ട് തരുന്നത്. എന്നുവെച്ചാൽ ആണ്ട് അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ ബോർഡ് തന്നെ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. എന്ന് വെച്ചാൽ കുറച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരു മാറ്റവും വരുന്നില്ല. ഓക്കെ, എന്തായാലും ഈ ഓടും കാര്യങ്ങളൊക്കെ ഞങ്ങളാ പൊട്ടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇല്ല അവിടെ ഇല്ല. അവിടെ നിന്നാണ് ഞങ്ങൾ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടുന്ന് റബ്ബർ ബോൾ അടിച്ചാണ്ട് ഇവിടെ ഇതാണ്ട് ഈ ഒരു ഓടൊക്കെ പൊട്ടിക്കും, ഇഷ്ടം പോലെ ഓടും കാര്യങ്ങളൊക്കെ പൊട്ടിയിരിക്കുന്നത്. മഴ ചെയ്യുമ്പോൾ ഫുള്ള് ചോര് വരുന്നത്. ഓക്കെ, എന്തായാലും ഇവിടുന്നാണ് ഞങ്ങൾ കയറുന്നത്. ബെല്ലടിക്കുമ്പോഴേ ഉടനെ ചാടി കയറുന്നത്, അതുവഴി കയറത്തില്ല. ഇവിടുന്ന് ഞങ്ങൾ ചാടി കയറുവായിരുന്നു. ഓക്കെ, എന്തായാലും ഞാൻ കാണിച്ചു തരാം, കയറുന്ന കാണിച്ചു തരാം. Few moments later. ഇതാണ് കേട്ടോ വൈറ്റ് സ്റ്റുഡിയോ. കാര്യം പറയണ്ടെന്ന് വെച്ചാല് നിങ്ങൾക്ക് എന്തെങ്കിലും അക്കൗണ്ട് സെയിലിങ്ങോ അല്ലെങ്കിൽ സെൻസിങ്ങോ കാര്യങ്ങളൊക്കെ വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കെ സി ഗെയിമർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം, നമ്മുടെ ഒക്കെ വേസിലുള്ള ആള് തന്നെ ഈ ഒരു പരിപാടിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹാർലോ പാരർ ഗെയിമിംഗ്. ഓക്കെ, അപ്പം അയാളും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അക്കൗണ്ട് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ സെസ്റ്റിങ് ചെയ്യാനോ എല്ലാം ഉണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുക. അപ്പം ഇവരുടെ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ്, പ്രൂഫും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് നിങ്ങൾക്കാണെങ്കിൽ അക്കൗണ്ടൊക്കെ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ട്രസ്റ്റഡ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇവരുടെ ചാനലിൽ കാണും. സോ അതുകൊണ്ട് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അവരുടെ വീഡിയോ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ബെൽബട്ടൺ ഓൺ ആക്കിയപ്പോൾ മരം. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? ബാക്കി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവർ വന്നത് വളരെ സന്തോഷമുണ്ട്. രാവിലെ തന്നെ ഇന്നാണ് ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ആകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല, കാരണം വാക്സിനേഷൻ ഒക്കെ എടുത്ത് നല്ലിക്കാണ് ദേഹമേനയും തലവേനയൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും കേസ് ഇവർ വന്നിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, എന്തായാലും കേസ് ഇതിന്റെ ഒന്നെങ്കിൽ വേറെ ലിങ്കും കാര്യങ്ങളും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ട് വല്ല ഇട്ടേക്കാം കേട്ടോ. എന്തായാലും പോയി ഇന്ന് കണ്ടേക്കാം. ഓക്കെ, എന്തായാലും കേസ് നല്ലിക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും